ഈ മുറിയിൽ ഞാൻ രണ്ട് സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. വെറുതെ നടന്ന് കളിച്ചതിലെങ്ങാനും ചവിട്ടിയാൽ ഇവിടെ പലതും പൊട്ടിത്തെറിക്കും. നീ ആരാണ്? ഐ ആം എൻ ഏജന്റ് ഫ്രം ദ ഹെവൻ. ഈ കണ്ണിനകത്ത്, ഈ നെഞ്ചിനകത്ത് ഒരാത്മാവ് നിന്നെ കാണുന്നുണ്ട്. നിന്നെ കൊത്തിക്കീറുന്നതുവരെ ആ ആത്മാവിനെ ഞാൻ പിടിച്ചു നിർത്തും. അതിനുശേഷം തുറന്നുവിടും. നിനക്ക് പേടിയൊന്നും തോന്നുന്നില്ലോ മിസ്റ്റർ എഡ്വിൻ തോമസ്. നീ തന്തയ്ക്ക് ജനിച്ച വില്ലനാണ്. ഒരു തന്തയ്ക്ക് പിറന്ന മകനെ നിന്നെ നശിപ്പിക്കാനാവും. ഞാൻ നിന്നെ നശിപ്പിക്കാൻ വന്നതാണ്. വളരെ ഭംഗിയായി ഞാൻ നിന്നെ നശിപ്പിക്കും. അനങ്ങരുത്, നീ പൊട്ടിത്തെറിക്കും, ഭസ്മമാവും. നീ എന്തിനാണ് വന്നത്? പറ, സത്യം പറ, നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. യെസ്, ഗിവ് മീ, ഗിവ് മീ. എനിക്കൊരു ചന്ദനമുട്ടി വേണം നിന്റെ തലയെ വെച്ച് കത്തിക്കാൻ. അതിനുശേഷം സ്വല്പം പെട്രോൾ നിന്റെ ദേഹത്തൊഴിക്കാൻ. ഒരു സിഗാർ ലൈറ്റർ, ഒരു സിഗരറ്റ്. ചന്ദനമുട്ടി തലയിൽ വെച്ച്, ദേഹത്ത് പെട്രോൾ ഒഴിച്ച്, ലൈറ്റർ കൊണ്ട് സിഗരറ്റ് കത്തിച്ച് ആ സിഗരറ്റ് ഞാൻ നിന്റെ ദേഹത്തിടും. പിന്നെ നിന്നെ ഞാൻ കാണില്ല, നീ പോലും കാണില്ല. നോക്ക്, ഈ കണ്ണിലേക്ക് നോക്ക്. 18 വർഷം മുമ്പ് നീ സ്വർഗത്തിലേക്ക് അയച്ചൊരു സാധു മനുഷ്യന്റെ കണ്ണുനീര് നിനക്കിതിൽ കാണാം. നിന്നെ ജീവനോടെ മുക്കിക്കൊല്ലാൻ എനിക്കതിലൊരു തുള്ളി മതി. He was my father, my great father, and I am the great, great, great son, Pingami. എന്റെ അച്ഛന്റെ മറുപടി നിനക്ക് തരാൻ വന്ന പിൻഗാമി. Thank you.
എന്നെ ഒന്നും ചെയ്യരുത്. ഒരു വക്കീൽ വേഷം ഉണ്ടെന്ന് വെച്ച് ഇനിയെങ്കിലും മനുഷ്യരെ പച്ചയോടെ തിന്നരുത്. തന്നെ എനിക്ക് കൊല്ലാൻ മനസ്സ് വരുന്നില്ല ഭട്ടരെ. താനൊരു പാവം വിട്ടിയാണ്. നീ ഞങ്ങളുടെ ചിന്നമോളല്ലേ, ചിന്നമോളെ കരയാൻ പാടുണ്ടോ? ഏട്ടൻ പറഞ്ഞതോർമ്മയില്ലേ, നമുക്കിനി നമ്മുടെ അമ്മയെ കാണണ്ടേ? കഴിഞ്ഞ 18 വർഷമായി ചിന്നമോൾക്കൊപ്പം ഈ മഠത്തിൽ തന്നെയാണ് നമ്മുടെ അമ്മയും താമസിച്ചത്. നിങ്ങളെ ചിലരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഈ അമ്മയ്ക്ക് അതൊക്കെ രഹസ്യമാക്കി വെക്കേണ്ടി വന്നു. ഏട്ടൻ അമ്മയെ കണ്ടു. അമ്മയ്ക്ക് നമ്മളെയൊക്കെ ഓർമ്മയുണ്ട്, പേര് വരെ ഓർമ്മയുണ്ട്. പക്ഷെ അമ്മയ്ക്കൊരു കുഴപ്പമുണ്ട്, അധികം ചിരിക്കില്ല, അധികം സംസാരിക്കില്ല, പക്ഷെ സ്നേഹിക്കും, നമ്മളെക്കാളൊക്കെ സ്നേഹിക്കും. അമ്മയെ ഇനി നമ്മൾ വേണം അമ്മയാക്കി മാറ്റാൻ. ഇവരെ ഓർമ്മയുണ്ടോ സുഭദ്രയ്ക്ക്? മക്കളാടോ തന്റെ മക്കള്? ഇത് പാർവതി, ഇത് ചിന്നു. സത്യമാണ് ഞാൻ പറയുന്നത്, എന്നോ നഷ്ടപ്പെട്ട അമ്മയെ അനിയത്തെയും മറ്റാരുമല്ല ഞങ്ങൾക്ക് തിരിച്ചു തന്നത്, കുമാരേട്ടൻ. മരിക്കാറായ നല്ല മനുഷ്യന്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചത് ആരാണാവൂ? സത്യം, അതിനു മുമ്പ് ഞാൻ ശ്രീദേവിയുടെ അച്ഛനെ കണ്ടിട്ടില്ല. എല്ലാം ഒരു ചരടുവലി ആരുടെയോ, അതുപോലെ ഒരു കണ്ടുമുട്ടലാണിതും. അടുത്ത ലീവിൽ വരുന്നത് വരെ എനിക്ക് കത്തെഴുതാൻ ഒരാളായല്ലോ. ഭഗവതിക്ക് പാലെടുക്കുമ്പോ ഇവൻ എവിടെ പോയി കിടക്കണു? ഉണ്ണി, എത്ര നേരാ വെളിച്ചപ്പാട് അവിടെ തുള്ളി നിൽക്കുക, ഒന്ന് വന്ന് അനുഗ്രഹം വാങ്ങണോ? അത് ശരി, ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല, ഇവിടെ പാലെടുപ്പല്ല. ആ മനസ്സിലായി മനസ്സിലായി, അതല്ല മെന്നെ, ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല മെന്നെ. ഓ മെന്നെ.